പെരുന്നാൾ ആഘോഷത്തിന്റെ മാറ്റുകൂട്ടുവാൻ വിവിധതരം മെഹന്തികൾ ഒരുക്കി ഉപ്പളയിലെ ഹനഫി വിഭാഗം. മുംബൈ അടക്കമുള്ള ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ നിന്നാണ് ഈ വർണ്ണവിസ്മയം തീർക്കുവാനുള്ള മെഹന്തി കാസർഗോഡിന്റെ അതിർത്തി കടന്നെത്തിയത്. This news brought to you by Tamam Furniture World, Bandiyo Uppala Tamam, the ultimate name in the world of furniture. പെരുന്നാൾ ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഇനമാണ് മെഹന്തി. ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയ സ്ത്രീകൾക്ക് വരെ മെഹന്തി ഇടാൻ ഇഷ്ടമാണ്. മെഹന്തിയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഉപ്പളയിലുമുണ്ട്. റംസാൻ മാസത്തിൻ്റെ അവസാന ആഴ്ചകളിലാണ് ഉപ്പള ഹനഫി വിഭാഗത്തിൽപ്പെട്ട വീടുകളിൽ വിവിധതരം മെഹന്തികൾ തയ്യാറാക്കുന്നത്. ലോസോണിയ ഇനർമിസ് എന്നാണ് മെഹന്തിച്ചെടിയുടെ ശാസ്ത്രീയ നാമം. മെഹന്തിയുടെ ചരിത്രത്തിന് വെങ്കല യുഗത്തോളം പഴക്കമുണ്ട്. വിവിധതരം മെഹന്തികളും അതിൻ്റെ വ്യവസായവും രണ്ട് പതിറ്റാണ്ടായി ഉപ്പളയിൽ നടന്നുവരുന്നു. ഉപ്പള സീനത്ത് മെഹന്തി, ഹിബ മെഹന്തി തുടങ്ങിയ വിവിധ തരത്തിലുള്ള മെഹന്തികൾ നമുക്കിവിടെ കാണാം. മുംബൈ അടക്കമുള്ള ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ നിന്നാണ് ഈ വർണ്ണവിസ്മയം കാസർഗോഡിന്റെ അതിർത്തി കടന്നെത്തിയത്. കണ്ണൂർ, കോഴിക്കോട്, കർണാടകയിലെ മംഗലാപുരം, ഉടുപ്പി, കുന്താപൂർ എന്നിവിടങ്ങളിൽ വലിയ ഡിമാൻഡാണ് ഇത്തരം മെഹന്തികൾക്ക്. മുംബൈയിൽ നിന്നും കൊണ്ടുവരുന്ന മെഹന്തി ഇലകൾ അന്യസംസ്ഥാന തൊഴിലാളികളും വീട്ടുകാരും ചേർന്ന് വീട്ടിൽ തന്നെ നിർമ്മിക്കുന്ന ഒരു വ്യവസായവും ഇവിടെ നടന്നുവരുന്നു. ഉപ്പളയിലെ മിക്ക കടകളിലും വ്യാപാരികൾ പ്രാദേശിക വ്യവസായത്തിന് മുൻതൂക്കം നൽകി വിൽപ്പന നടന്ന ദൃശ്യങ്ങളും കാണാം. ആര്യവേദ ഗുണമുള്ള മെഹന്തി ഇലകൾ നിരവധി ആളുകളെ ആകർഷിക്കുന്നു. ഉപ്പളയിൽ റംസാനിലെ അവസാന 10 ദിവസങ്ങൾ മെഹന്തി ആഘോഷങ്ങൾ എന്നറിയപ്പെടുന്നു. മെഹന്തി തയ്യാറെടുപ്പിന് പുറമെ ഇവിടെ ചില മെഹന്തി ഡിസൈൻമാരുമുണ്ട്. മംഗൽപാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഉപ്പള മണിമുണ്ട നിവാസിയുമായ മദീഹ അസീം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ദേശീയതലത്തിലുള്ള നിരവധി മെഹന്തി മത്സരങ്ങളിൽ പങ്കെടുത്ത് തൻ്റെ കഴിവുകൾക്ക് പ്രശസ്തി നേടിയിട്ടുണ്ട്. സാധാരണ എല്ലാ വീട്ടിലും മെഹന്തി വിപണിയിൽ കിട്ടുന്നതാണ്. അത് കർണാടക, കാസർഗോഡ് എല്ലാ സ്ഥലത്തേക്കും എത്തിക്കുന്നത് വീട്ടിൽ 20 നോമ്പ് 20 ശേഷം വീട്ടിലെ എല്ലാ വീട്ടിലും സാധാരണ വീട്ടിലൊക്കെ തയ്യാറെടുക്കലുണ്ട്. അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളായ ഹഫീഫ, സിമ്രാൻ, നജു, അഫിയ എന്നിവരും ജില്ലാതല മെഹന്തി ഡിസൈനിൽ പ്രശസ്തി നേടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കോവിഡ് മഹാമാരി ആയതുകൊണ്ട് കടകളൊക്കെ അടച്ചതിനു ശേഷം മെഹന്തിയുടെ ആവശ്യം കുറഞ്ഞിട്ടുണ്ട്. കോവിഡ് വ്യാപനത്തിന്റെ വർധനവ് കാരണം ഇത്തവണയും ഡിമാൻഡ് കുറഞ്ഞതായി മെഹന്തി നിർമ്മാതാക്കൾ KCN ന്യൂസിനോട് പറഞ്ഞു. ഇപ്പോൾ ചെറിയ പെരുന്നാളിന് അടുക്കുമ്പോൾ കോവിഡ് മാനദണ്ഡങ്ങൾക്കനുസൃതമായി ഉപ്പളയിലെ വീടുകളിൽ മെഹന്തി നിർമ്മാണവും ഡിസൈനുകളുടെ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു വരികയാണ്. അബ്ദുറഹ്മാൻ ഉദ്യവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.